हाय फ्रेंड्स एल्लावर्क्कुम पुतियोरु वीडियोयिलेक्क स्वागतम इन्नत्ते वीडियोयिल नम्मल नोक्कान पोकुन्नत ओरु 11,000 അല്ലെങ്കിൽ ഒരു 10,000 ആ റേഞ്ചിലേക്ക് വരുന്ന ഒരു നല്ല ഏതെങ്കിലും ഒരു ഫോണിനെ കുറിച്ചാണ് അപ്പോൾ ആ ഒരു ഫോൺ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളത് വിവോ Y12S ആണ് അപ്പോൾ ആ ഒരു ഫോണിൻ്റെ കൂടുതൽ വിശേഷങ്ങളും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്കറിയാം ഒരു പ്രൈസ് റേഞ്ച് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പർച്ചേസ് ചെയ്യുന്ന റേറ്റാണ് ഒരു 15,000 രൂപയ്ക്ക് കീഴിൽ അല്ലെങ്കിൽ 10,000 രൂപ 15,000 രൂപ ആ ഒരു റേഞ്ചിലേക്ക് വരും അപ്പോൾ ആ ഒരു റേറ്റിൽ പറ്റിയ ഒരു അടിപൊളി ഫോണാണ് നമ്മൾ ഈ ഒരു വിവോ Y12S എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഡിസ്പ്ലേയിലേക്ക് കടക്കാം ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു 6.51 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആണ് അപ്പം അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് നമ്മൾ ഈ ഒരു വിവോ Y12S പിന്നെ പ്രോസസ്സറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ക്വാൾകോം സ്നാപ്പ് ഡ്രാഗൻ്റെ 436 എന്ന പ്രോസസ്സറാണ് അപ്പം അത്യാവശ്യം സ്നാപ്പ് ഡ്രാഗനൊക്കെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം അറിയാം അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് നമ്മളീയൊരു സ്നാപ്പ് ഡ്രാഗൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സർ പിന്നെ നമുക്ക് ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ ക്യാമറ കുറച്ച് ലോ ആണ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകൾക്കൊക്കെ 48 MP കിട്ടുന്നുണ്ട് റിയർ ക്യാമറ അറിയുന്നത് ഡുവൽ ക്യാം ആണ് ഡുവൽ ക്യാം 13 MP ഒരു മെയിൻ ക്യാമറയും 2 MP ഒരു സെക്കൻഡറി അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ക്യാമറ 2 MP ഒരു ക്യാമറയും ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ 8 MP ഒരു സെൻസർ മാത്രമാണ് ഉള്ളത് അപ്പോൾ ക്യാമറയിലേക്ക് വരുമ്പോൾ നമുക്കൊരു മുഷിപ്പ് അല്ലെങ്കിൽ ക്യാമറയ്ക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു 11,000 ആ ഒരു 10,000 റേഞ്ചിൽ ഇതിലും അടിപൊളി ക്യാമറ ഫോൺസൊക്കെ അവൈലബിൾ ആണ് പക്ഷേ ക്യാമറ അല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വലിയൊരു കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു മൊബൈൽ തന്നെയാണ് നമ്മൾ ഈ ഒരു വിവോ Y12S സ്റ്റോറേജും റാമും വേരിയൻസൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റാം വേരിയൻ്റ് വരുന്നത് 3 GB റാമാണ് 3 GB റാമിൻ്റെ ആ ഒരു ഇതാണുള്ളത് പിന്നെ സ്റ്റോറേജ് 32 GB സ്റ്റോറേജും കാര്യങ്ങളൊക്കെ നമുക്കറിയാം 32 GB ഒന്നും ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമുക്കൊരു ഒരു അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ സോഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറി കാർഡ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കുറച്ച് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഇതാണ് പക്ഷേ 3 GB 32 വലിയൊരു ഒരു 4 എങ്കിലും മിനിമം ഒന്ന് കൊടുത്താൽ അത്യാവശ്യം നല്ലൊരു ഇതായിരുന്നു എൻ്റെ ഒരു ഒപ്പീനിയനാണ് നിങ്ങളുടെ ഒരു യൂസാണ് പലരുടെയും യൂസാണ് നോക്കുക അപ്പം സ്റ്റോറേജ് 32 അതുപോലെ തന്നെ റാം 3 GB ആ ഒരു വേരിയൻറ്റിലാണ് വരുന്നത് ബാറ്ററി പവർ ആണെങ്കിൽ നല്ല ബെഡാ നല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ നമുക്ക് വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ബാറ്ററീൻ്റെ കാര്യം നോക്കുമ്പോൾ 5000 mAh 5000 mAh ഒരു ബാറ്ററിയാണ് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബാറ്ററി തന്നെയാണ് നമ്മൾ ഈ ഒരു 5000 mAh ബാറ്ററി എന്ന് പറയുമ്പോൾ നല്ല ലോങ് ലൈഫും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴുള്ള അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിൽ നല്ല പ്രൈസ് റേഞ്ചിലുള്ള ഫോണൊക്കെ ഉള്ള ആ ഒരു 5000 mAh തന്നെയാണ് അപ്പം അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ് അല്ലെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ് 5000 mAh ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്ന് പറയുന്നത് നല്ലൊരു തന്നെയാണ് പിന്നെ ഓസ് നോക്കുകയാണെങ്കിൽ നമുക്ക് Android 10 ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നമുക്ക് Android 10 ആ ഒരു ഇതൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ റിലീസായ ഡേറ്റ് എന്ന് പറയുന്നത് November 2020 ഏകദേശം ഒരു കൊല്ലമായില്ല എന്നാലും നമ്മളിപ്പം 2021 August ആണ് അപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിലായിട്ടുള്ള നമ്മൾ ഈ ഒരു ഫോൺ മാർക്കറ്റിലേക്ക് എത്തിയിട്ടൊക്കെ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ഒരു പേഴ്സണലി വലിയൊരു കുഴപ്പമില്ല പിന്നെ സ്റ്റോറേജിൻ്റെ ചെറിയൊരു 3 GB എന്നുള്ളൊരു ചെറിയൊരു ഇതേ ഉള്ളൂ ബാക്കി ക്യാമറ 13 MP 2 MP ബാക്കി എല്ലാ ഫീച്ചേഴ്സും എനിക്ക് അത്യാവശ്യം നല്ലൊരു തന്നെയാണ് തോന്നുന്നത് കാരണം ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഒരു വിവോ Y12S ഒരു പ്രൈസ് റേഞ്ച് അല്ലെങ്കിൽ മിഡ് പ്രൈസ് റേഞ്ചിൽ ആരെങ്കിലും ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു സജഷൻ തന്നെയായിരിക്കും നമ്മളൊരു വിവോ Y12S അപ്പം അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ Instagram ID ഞാൻ എന്ത് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എന്ത് കാര്യം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ മെസ്സേജ് അയക്കുക ഫോളോ ചെയ്യുക തിരിച്ചെന്തായാലും ഫോളോ ചെയ്യും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു കൂടുതലൊന്നും പറയാനില്ല എന്ന് തോന്നുന്നു നമ്മൾ ഏകദേശം ഫോണിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട് അഥവാ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുമോ അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും ഫോണിനെക്കുറിച്ച് അറിയണമെങ്കിൽ എന്ത് ചെയ്യാം ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം ഞാൻ അജയ് സിദ്ധാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരിക്കും ബൈ